Assalamu alaikum wa rahmatullahi wa barakatuh. Tullabi wa talibati wal a'iza. Nahnu nadrusu wa nata'arafu ala adawat alhama fi Microsoft Excel 2013. Wadhalika tahta majmu'ati tahrir fi safha ar-ra'isiyya fi Microsoft Excel. Tustakhdamu ala adawatu fi hadhihi al-majmu'a Lilamal Atalia. Idilla Tulugal, Namla Tara Parena Workagal, Kana Pradana Tusin. Avalan Jam Tilkai, Auto Sum in the Parena option on our lade. Auto Sum. The Silly Jam a Jamil Kemi Fil Halayal Mohadada Tilkaien. Avada Namla selected Jaditilla, Edaka Seligal Indo, Adina totally Adilla content in a Adadile. Numbers and down, allengil adinte value and down, a value ne total cheya. Next cell ilekku adine total idu konduvara. Adine nammal auto sum ennu parayunnathu. Wa huna ikhtiyarat ukhra ta'ata hadhihi al-adati. Idinattu vereyum korchu options adinattu undu. Lil qiyam bi a'mal riyaliya ukhra, mathematical aayittulla mattu workukal cheyyan vendi. Wa minha al-mutawassit. Onnu average kandatta. Nammal select cheedittulla value inte average kandatta. അതുപോലെ അർക്കാമിൽ ഹിസാബ് ആ അതിനകത്ത് എത്ര എത്ര പിന്നെ വാല്യൂ അതിൻ്റെ നമ്പർ ഓഫ് വാല്യൂസ് എത്ര ഉണ്ട് അത് കണ്ടെത്തുക. ഹദ് അക്സ നമ്മൾ സെലക്ട് ചെയ്ത വാല്യൂവിൻ്റെ മാക്സിമം എത്രയാണ്, ഹദ് അതിന നമ്മൾ സെലക്ട് ചെയ്ത വാല്യൂവിൻ്റെ മിനിമം എത്രയാണ് അതൊക്കെ കണ്ടെത്താനാണ് അവിടെ ഉപയോഗിക്കുന്നത്. ബൗന തസ്ലുൽ ഇഖ്തിയാർ ദലാലാത്ത് ഇലാഫിയ അഡീഷണൽ ഫംഗ്ഷൻസ് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് കഴിവുള്ള ആൾക്കാർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ജംഇ തിൽക്കായി കണ്ടെത്താം. ഇപ്പോൾ ജംഇ തിൽക്കായി കണ്ടെത്താൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സെലക്ട് ചെയ്യണം. ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഈ ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിൽ അതിൻ്റെ എന്ത് വരണം, ജംഇ തിൽക്കായി ഓട്ടോ സമ്മ് വരണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ താഴേക്ക് നമുക്ക് ഇത് സെല്ല് ഫോർമാറ്റ് നമ്മളിങ്ങനെ ചെയ്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലായിട്ട് താഴേക്ക് അതിൻ്റെ ഇക്വേഷൻ ഇറങ്ങി വരും. ഇനി ഇക്വേഷൻ ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ കറക്റ്റ് ആ ഇക്വേഷൻ താഴേക്ക് എല്ലായിടത്തേക്കും ഇക്വേഷൻ വരും. അപ്പോൾ ഇക്വേഷൻ ഇവിടെ വന്നത് നിങ്ങൾക്ക് കാണാം. ഈസി കൽപ്പ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ട, ഈസി കൽപ്പ് സം ഓഫ് G7 to K7. G7 എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് ഡിജിറ്റ്. K7 എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിനകത്തുള്ള 33 എന്ന് പറയുന്ന ജി പിന്നെ 7 മുതൽ K7 വരെയുള്ള സെല്ലുകൾക്കിടയിലുള്ള വാല്യൂവിനെ ടോട്ടൽ ചെയ്യണം എന്നാണ് അർത്ഥം. അതിൻ്റെ സമ്മ് വേണം. അതാണ് ഓട്ടോ സം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഇതിലേക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇതിനെ ഇവിടെ ഞാൻ ഇവിടെയും നമുക്ക് ഓട്ടോ സമ്മ് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ കണ്ടോ ഓട്ടോ സമ്മ് ഇവിടെ ഇതിൻ്റെ ടോട്ടൽ 165 എന്ന് വന്നു. ഇനി അടുത്തൊരു ഓപ്ഷനാണ് അതിനകത്ത് ഓട്ടോ സമ്മിനകത്ത് താഴെയുള്ളത് ആവറേജ്. അപ്പോൾ ഈ ഒരു മാർക്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ ഇവിടെ ഏതൊരു സബ്ജക്റ്റ് കൊടുക്കാമല്ലോ, ആ സബ്ജക്റ്റിൽ ഈ 5 കുട്ടികൾക്ക് കൂടി കിട്ടിയ സബ്ജക്റ്റ് ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്, 33 എന്നാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ഉള്ളത് പിന്നെ കൗണ്ട് നമ്പേഴ്സ്, സ്വാഭാവികമാണ് ഇവിടെ 5 ആൾക്കാരേ ഉള്ളൂ, ഇവിടെ 5 നമ്പറാണ് ഉള്ളത്. അപ്പോൾ 5 നമ്പർ എന്നുള്ളത് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നു. ഇതിന് അടുത്തുള്ളത് മാക്സിമം ആണ്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം എന്ന് പറയുന്നത് 46 ഇതിലെ ടോപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കതിനെ സെലക്ട് ചെയ്തിട്ട് അതിലെ മിനിമം നമുക്ക് കണ്ടെത്താൻ പറ്റും. മിനിമം എന്ന് പറഞ്ഞാൽ 23 ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ 5 ആയതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. വലിയൊരു എമൗണ്ട് വലിയ ഒരു സീരീസ് ആണെങ്കിൽ നമുക്കത് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടല്ലേ, ഓരോന്ന് നോക്കിയെടുക്കാൻ നിൽക്കണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള മാക്സിമം മിനിമം ഒക്കെ കണ്ടെത്താൻ വളരെ സിമ്പിളായിട്ട് ഒറ്റ ക്ലിക്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മോർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മോർ ഫങ്ഷൻസിൻ്റെ ഓപ്ഷൻ വരും. ഇതിൽ നമുക്ക് ഏത് വേണം എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇത് കഴിവുള്ള ആൾക്കാർക്ക് ചെയ്ത് നോക്കാം. സം ഇഫ് അതായത് മാക്സിമം, അത് സൈൻ, അതുപോലെ കൗണ്ട്, ഹൈപ്പർ ലിങ്ക്, ഇഫ് കണ്ടീഷൻ എന്നൊക്കെ വെച്ചും കണ്ട് നമുക്ക് എന്തും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് ഓട്ടോ സം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ താഴ്ബിയത്താണ്, ഫില്ല് എന്ന് പറയും. ഫില്ല് എന്ന് പറയുമ്പോൾ തസ്ഹീലുൻ ലി താഴ്ബിയത്തിൽ ഖലായ ബി ഖിയമിൻ ഖാസുൻ, സെല്ലുകളിൽ ഒരു പ്രത്യേക വാല്യൂ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. വഹുന ഇഖ്തിയാറാത്തുൻ ലി താഴ്ബിയത്തിൽ ഖലായ ഫിൽ ഇത്തിജാഹ് അൽ അസ്ഫൽ അൽ യമീൻ അൽ അഅല അൽ യസാർ.
നമുക്ക് അതിനകത്തുള്ള സെല്ല് ഒരു സെല്ലിനകത്തു നിന്ന് മറ്റു സെല്ലുകളിലേക്ക് ഫില്ല് ചെയ്യാന് ആ സെല്ലിൽ നിന്ന് ആ സെല്ലിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ താഴേക്കോ അതിന്റെ മുകളിലേക്കോ അതിന്റെ വലതുവശത്തേക്കോ അതിന്റെ ഇടതുവശത്തേക്കോ ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. വലി താബിയത്തി സിൽസിലത്തിൽ കിയമി ഫിൽ ഖലായ, ഇതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഓപ്ഷൻ സ്വീകരിക്കാം. വലി ലബുത്ത് കിയമി താബിയത്തിൻ എൻകുറു ഫോക്കൽ ലബുത്ത്, നമുക്ക് ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ, ജസ്റ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ആ ഫില്ല് കണ്ടന്റ് ഉണ്ടല്ലോ, അതിനകത്തുള്ള കണ്ടന്റ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ ജസ്റ്റിഫൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. വലി താബിയത്തിൽ കിയമി ഫിൽ ഖലായ അലൈന അൽ അവ്വലൻ അൻ നക്തുബ ഖീമത്തൻ ഫിൽ ഖലിയ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെല്ലിൽ ഒരു ഖീമത്ത് അടിക്കണം, ഒരു വാല്യൂ അടിക്കണം. വ അൻ വഹദിദ അദദൽ ഖലായ ഫിൽ ഇത്തിജാഹില്ലദി നുരീദു താബിയത്തിൽ ഖലായ ഫീഹി, എന്നിട്ട് ഏതൊക്കെ സെല്ലിലേക്ക് അത് റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ ടോപ്പ് വേണോ ബോട്ടം വേണോ ഏത് വേണം എന്നുള്ളത് അവിടേക്കുള്ള അത്രയും സെല്ലുകളെ നമ്മൾ സെലക്ട് ചെയ്യാം. വലി താബിയത്തി സിൽസിലത്തിൽ കിയമി നൻകുറു ഫോക്ക സിൽസില മിൻ കായ്മത്തി താബിയ, അവിടെ ഫിൽ എന്നുള്ളതിൽ ഒരു സീരീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിനെ നമുക്ക് സീരീസ് ആയിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. സുമൻ അഖ്താർ സുഫുഫ വാമിത ലി താബിയ, എന്നിട്ട് നമുക്ക് എവിടെയാണോ ഫില്ല് ചെയ്യേണ്ടത് ആ ഏരിയ നമ്മൾ തിരഞ്ഞെടുക്കുക, അത് റോ ആണോ എങ്ങനെ വേണ്ടെന്നുള്ളത്. വൻ അഖ്താറു ഖത്തിയ്, അതായത് നേരെ രീതിയിൽ വേണോ എന്നുള്ളത്, എന്താണ് സീരിയലായിട്ട് വരണോ. സുമൻ ഹദീദു ഖീമത്തിൽ ഖത്വ, സ്റ്റെപ്പ് വാല്യൂ നമ്മൾ കൊടുക്കാം, എത്ര സ്റ്റെപ്പ് വേണം, ഏത് സ്റ്റെപ്പിലേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ ഏത് രീതിയിൽ വേണം എന്നുള്ളതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയെന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാനിവിടെ ഒരു 23 എന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പം 23 എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഇത്രയും സെല്ല് ഇവിടെ സെലക്ട് ചെയ്തു. സെല്ല് സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഫില്ല് എന്ന് കൊടുക്കാം. ഫില്ല് എന്ന് കൊടുക്കുമ്പോൾ ഡൗണ് കൊടുത്തു. അപ്പോൾ ഡൗണ് കൊടുക്കുമ്പോൾ എത്ര ഭാഗത്തേക്ക് വേണം അത്രയും സെല്ലിലേക്ക് താഴേക്ക് അത് ഫില്ല് ചെയ്ത് വന്നു. ഇനി തിരിച്ച് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടാണ് കൊടുക്കുന്നതുണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്തിട്ട് റൈറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ റൈറ്റിലേക്ക് ഫില്ലായി വന്നു. അതുപോലെ തിരിച്ച് ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്കും എന്ത് ചെയ്യാൻ പറ്റും, ലെഫ്റ്റിലേക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് താഴേക്ക്, ഞാനിപ്പോൾ ഇവിടുന്ന് താഴെ ടൈപ്പ് ചെയ്തെന്നുണ്ടെങ്കിൽ 34 എന്നുള്ളത് ഞാൻ തിരിച്ച് മുകളിലേക്ക് ഫില്ല് ചെയ്യണം. മുകളിലേക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ അപ്പ് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഏരിയകളിലേക്ക് വരെ അത് അത്രയും ഫില്ല് ആയി വരും. ഇതാണ് ഫില്ലിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ദെൻ വേറൊന്ന് ഞാനിവിടെ ഒരു കാര്യം കാണിക്കാം. ഇവിടെ ഫില്ലിൽ ഞാനിവിടെ കൊടുത്തു, ഫില്ലിൽ ലെഫ്റ്റ് കാര്യങ്ങൾ കൊടുത്തു. ഇനി സീരീസാണ്, സീരീസ് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഫില്ലിൽ സീരീസ് കൊടുത്തു, ഫില്ലിൽ സീരീസ് കൊടുത്തിട്ട് പറയാണ് റോ വേണോ കോളം വേണോ. റോകളിലാണെങ്കിൽ റോ ലീനിയർ ആയിട്ട് വരും. ഗ്രോത്ത്, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എത്ര ഗ്രോത്ത് ആയിട്ട് അങ്ങനെ പോകണോ. ഡേറ്റ് ഫില്ല് വേണോ ഓട്ടോ ഫില്ല് വേണോ എന്നുള്ള പല ഓപ്ഷൻസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓട്ടോ ഫില്ല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ഫില്ല് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഓട്ടോ ഫില്ല് കൊടുക്കാം. ഡേറ്റ് ഫില്ല് ആണെങ്കിൽ ഡേറ്റ് ഫില്ല് കൊടുക്കാം. ഗ്രോത്ത് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇത് ഓരോന്നും നമുക്കിവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ റോ എന്നുള്ളതിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. റോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഞാനിവിടെ നിന്ന് പറയാണ് 45 മുതൽ ഒരു 60 വരെ വേണം. 45 മുതൽ 60 വരെ വേണം. അതിൻ്റെ സ്റ്റെപ്പ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഈവൻ നമ്പേഴ്സ് ആയിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 45, 47, 49, 51, 51, 53, 55, 57, 59 അങ്ങനെ ഉണ്ടാവും. അപ്പോൾ 60 ഇവിടെ ഉണ്ടാവില്ല, കാരണം 45 ആണ് ഇവിടെ ഈവൻ വാല്യൂ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ 12 കൊടുത്തു. 12 കൊടുത്തിട്ടാണ് ഞാനിവിടെ സീരീസ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സീരീസ് ഞാൻ കൊടുത്തു. സ്റ്റെപ്പ് വാല്യൂ 2 എന്നാണ് കൊടുത്തത്. 2 കൊടുത്തിട്ട് ഏത് വരെ വേണം, ഒരു 40 വരെ വേണം എന്ന് കൊടുത്താൽ അതിന് 40 വരെ അത് ഫില്ല് ചെയ്തുകൊണ്ട് കാണാം നമുക്ക്. അതാണ് ഒരു രീതി. ഇനി തിരിച്ച് താഴേക്ക് വേണമെങ്കിൽ താഴേക്കും നമുക്ക് അതിന് സീരീസിനെ കൊടുക്കാൻ പറ്റും. അതിനെ കോളം ബേസ് ചെയ്ത് സെറ്റ് ചെയ്താൽ മതി. കോളം ബേസ് ചെയ്തിട്ട് ഞാനിവിടെ 1 വാല്യൂ കൊടുത്തു. ഞാൻ ഏതുവരെ കൊടുത്തു, 20 വരെ കൊടുത്തു. അപ്പോൾ 12, 13, 14, 15, 16 സ്റ്റെപ്പ് വാല്യൂ ഞാൻ 1 കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് 1 വെച്ചിട്ട് ഇവിടെ സ്റ്റെപ്പ് വാല്യൂ 1 കൊടുത്തിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഫില്ല് ചെയ്ത് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഒരു രീതി എന്ന് പറയുന്നത്. ഇനി വേറെ ഒരു രീതി എന്ന് പറയുന്നത്, ഇവിടെ 1 ജസ്റ്റ് അതിൻ്റെ സ്റ്റെപ്പ് വാല്യൂ ഞാൻ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സീരീസിൽ പോയിട്ട് ഇവിടെ ഓട്ടോ ഫില്ല് എന്ന് കൊടുക്കാം. അപ്പോൾ ഓട്ടോ ഫില്ല് എന്ന് കൊടുത്തിട്ട് ഏതുവരെ വേണം എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഏതുവരെ വേണമെങ്കിൽ നമുക്കതിനെ തിരഞ്ഞെടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അതിന് ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഓട്ടോ ഫില്ലിൽ കൊടുക്കുക. ജസ്റ്റിഫൈ എന്ന് കൊടുത്തിട്ട് ഏതുവരെ വേണം, ഇവിടെ ഓട്ടോ ഫില്ല് കൊടുക്കുക. ഓട്ടോ ഫില്ല് കൊടുത്തിട്ട്
ഞാൻ കൊടുത്തു 1 2 3 4 5 6 10 വരെ ഉള്ളത് ഞാൻ സെലക്ട് ചെയ്തു അപ്പോൾ ഏത് ഡിജിറ്റ് വാല്യൂ വേണമെന്നുള്ള നമുക്ക് ഇവിടെ ആദ്യം തിരഞ്ഞെടുത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ 1 എന്നാണ് കൊടുത്തത് പിന്നെ ഞാൻ താഴെ 3 ആണ് കൊടുത്തതെന്ന് കൂട്ടുക ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ ഇത്രയും ഏരിയ സെലക്ട് ചെയ്തു ഇത്രയും ഏരിയ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഫില്ലിൽ പോയി സീരീസ് കൊടുത്തു സീരീസിൽ ഓട്ടോ ഫില്ല് എന്നാണ് കൊടുത്തത് ഓട്ടോ ഫില്ല് എന്ന് കൊടുക്കുന്ന പിന്നെ നമ്മൾ സ്റ്റെപ്പ് വാല്യൂവിൻ്റെ ആവശ്യമില്ല കാരണം ആൾറെഡി നമ്മളിവിടെ സ്റ്റെപ്പ് വാല്യൂ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ സ്റ്റോപ്പ് വാല്യൂവിൻ്റെ ആവശ്യമില്ല ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏതുവരെ മതി അങ്ങനെ കൊടുക്കുമ്പോൾ ഞാനിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട 1 3 5 7 19 അതിൻ്റെ സ്റ്റെപ്പ് വാല്യൂ 3 ആയിരുന്നു ആ സ്റ്റെപ്പ് വാല്യൂ അനുസരിച്ച് ഇവിടെ വന്നു ഈ രീതിയിൽ നമുക്ക് ഓട്ടോ ഫില്ലിങ് ചെയ്യാൻ പറ്റും ഏതുവരെ വേണമെന്ന് തിരഞ്ഞെടുക്കാം ഏത് സ്റ്റെപ്പ് വാല്യൂ വെച്ച് ചെയ്യണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഡേറ്റും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ ഡേറ്റിൻ്റെ കാര്യത്തിൽ നമുക്കിവിടെ ഇനി ഒരു ഡേറ്റാണ് ചെയ്യുന്നതെന്ന് കൂട്ടാം ഡേറ്റാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ 30/8/2021 എന്ന് ടൈപ്പ് ചെയ്തു ഈ ഡേറ്റിന് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡേറ്റ് ഫില്ല് ചെയ്ത് വന്നു അല്ലേ 31/8 എന്നുള്ള രീതിയിൽ നമുക്കതിനെ ഫില്ല് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതേ അവസ്ഥ നമുക്ക് ഇവിടെയും ചെയ്യാം ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ 1 2 3 എന്നുള്ളതിന് പകരം 1 3 കൊടുത്തു ഇതിനെടുത്തിട്ട് ഓട്ടോ ഫില്ല് ചെയ്യാം അതിവിടെ ജസ്റ്റ് ഇതിന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും 1 3 5 7 9 എന്ന് പറഞ്ഞു കണ്ട് അങ്ങനെ വരും ഈ രീതിയിൽ നമുക്കതിനെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഡേറ്റ് കഴിഞ്ഞു ഈ കാര്യങ്ങൾ നമ്മൾ സീരീസ് ഫില്ല് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദെൻ ഇനി ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ ചെയ്യാനാണ് ഇതിനകത്തുള്ള ക്ലിയർ മൊത്തം കണ്ടന്റ് നമുക്ക് ക്ലിയർ ആൾ കൊടുത്താൽ മൊത്തം ഞാൻ സെലക്ട് ചെയ്ത ഏരിയ മൊത്തം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി ഇങ്ങനെ ക്ലിയർ ഏത് രീതിയിൽ ക്ലിയർ ചെയ്യണം എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് ഫോർമാറ്റ് ക്ലിയർ ചെയ്യണോ എന്ത് ക്ലിയർ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ക്ലിയർ ഫോർമാറ്റ് നടത്തിച്ചെടുത്താൽ ഫോർമാറ്റ് ക്ലിയറിങ് വരും അപ്പോൾ ഫോർമാറ്റ് ക്ലിയറിങ് ആണ് അതിനകത്ത് വരുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതിനകത്ത് ക്ലിയറിൽ ഫോർമാറ്റിങ് അല്ല കണ്ടന്റ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടന്റ് ക്ലിയർ ആവും ഉണ്ടോ അതിനകത്തുള്ള കണ്ടന്റ് പോയി അതാണ് ക്ലിയറിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലുള്ളത് അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ഫില്ല് ക്ലിയർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലായത് ക്ലിയർ എന്ന് പറയുന്നത് ഇതാണ് മസ്ഹ എന്ന് പറയും മസ്ഹ എന്ന് പറയുന്നത് തസ്ലി മസ്ജിക്കുള്ളിൽ മുഹത്തവയാത്ത് വത്തൻസീക്കാത്ത് ഫിൽ ഖലായാൽ മുഹദ്ദദ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെല്ലിനകത്തുള്ള ഫോർമാറ്റിങ് അതിലെ കണ്ടന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവലി മസ്ജിദ് തൻസീഖാത്തിൽ ഖലിയ അതിൻ്റെ സെല്ലിൻ്റെ ഫോർമാറ്റ് കളയാം അവലി മസ്ജിദ് മുഹത്തവിയാത്തി ഫക്കത്ത് മിനിൽ ഖലിയ അതിലെ കണ്ടന്റ് മാത്രം കളയാം അവലി മസ്ജിദ് തഹ്ലീഖാത്തിൻ അനിൽ ഖലിയ അതിലുള്ള കമൻ്റുകൾ ഉണ്ടെങ്കിൽ സെല്ലിന് കമൻ്റ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കമൻറ്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഉള്ളത് ഫർസ് എന്ന് പറയും ഫർസ് എന്ന് പറഞ്ഞാൽ സോർട്ടിങ് എന്നാണ് പറയാം സോർട്ടിങ് എന്ന് നമുക്ക് എന്താണ് സോർട്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹാദ തസീലുല്ലി ഫർസി മുഹത്തവയാത്തിൽ ഖലായാൽ മുഹദ്ദദ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെല്ലിനകത്തുള്ള കണ്ടന്റിനെ നമുക്ക് സോർട്ട് ചെയ്യാം അത് സവാങ്കാന ഹാദിയിൽ മുഹത്തവയാത്ത് അല്ലെ ഹുറൂഫ് അവിൽ അർക്കാം അവിൽ ഖിയം അത് ആൽഫബറ്റ്സ് ആവട്ടെ അല്ലെങ്കിൽ ഡിജിറ്റ്സ് ആവട്ടെ അല്ലെങ്കിൽ വാല്യൂ ആവട്ടെ എന്താണെങ്കിലും നമുക്ക് അതിനെ സോർട്ട് ചെയ്യാൻ പറ്റും തുസ്തഖ്ദിമു ഹാദിയിൽ ഹദാത്തിൽ തർതീബിൽ മുഹത്തവയാത്തി തസാഉദിയൻ ഔ തനാസുലിയൻ അതിനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്യാനാണ് സോർട്ടിങ് ഉപയോഗിക്കുന്നത് വൗന തസ്ഹീലുൻ ലി തഖ്സീസി അമലിയത്തിൽ ഫർസ് അതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം എങ്ങനെ സോർട്ട് ചെയ്യണം എന്നുള്ളത് വലിദാൻ എൻകുറു ഫോക്ക ഫിർസ് ത മുഖസ്സസ് നമുക്കപ്പം എന്ത് ചെയ്യണം അതിനെ മുഖസ്സസ് എന്നുള്ള ആ കസ്റ്റം സോർട്ടിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക വൻ അഖ്താർ മാൻ ഉരീദ് മിൽ ഖുസൂസിയാത്ത് മിനൽ മുറബ ഹിവാർ ലിൽ ഫർസ് അങ്ങനെ നമ്മൾക്ക് സോർട്ട് ചെയ്യാനുള്ള ഒരു മെസ്സേജ് ബോക്സ് വരും അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കസ്റ്റമൈസേഷനൊക്കെ നമുക്ക് അവിടെ ചെയ്യാം അലൈന നുഹദ്ദിദുൽ മുഹ്തവയാത്തിൽ ഫർസ് അവലൻ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ആദ്യം സെലക്ട് ചെയ്യണം ഏരിയ സെലക്ട് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഒന്ന് നോക്കാം ഇവിടെ ഇത്രയും കുട്ടികൾ നമുക്കിവിടെ ഉണ്ട് ഇതിനെ ഞാനിവിടെ സെലക്ട് ചെയ്തു ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ സോർട്ട് എന്ന് കൊടുത്തു സോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ സ്മാളസ്റ്റ് ടു ലാർജസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ സ്മാളസ്റ്റ് ടു ലാർജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മൾ മൊത്തത്തിലൂടെ സെലക്ട് ചെയ്ത് സ്മാളസ്റ്റ് ലാർജസ്റ്റ് എന്നൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ മാത്രം ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്മാളസ്റ്റ് ടു ലാർജസ്റ്റ് എന്ന് കൊടുക്കാം അപ്പോൾ കറക്റ്റ് സ്മാളസ്റ്റ് ടു ലാർജസ്റ്റ് എന്നതിലേക്ക് ഇവിടെ സെലക്ഷന് ഈ രീതിയിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട് സ്മാളസ്റ്റ് ടു ലാർജസ്റ്റ് എന്നതിലേക്ക് ഇവിടെ വന്നു അപ്പോൾ അതോടുകൂടി ഇവിടെ കാണാം എ ബി ഡി സി ഇ എന്നൊക്കെയാണ് വന്നിട്ടുള്ളത് 1 2 4 3 5 എന്നൊക്കെയാണ് വന്നത് ആ ക്രമം മാറി വന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇനി അതല്ല സോർട്ടിൽ ലാർജസ്റ്റ് ടു സ്മാളസ്റ്റ് നമുക്ക് റാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ടോപ്പിലുള്ള ആൾ കൂടുതൽ മാർക്കുള്ള ആൾ ആദ്യം വരണമല്ലോ
അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ലാർജസ്റ്റ് ടു സ്മാളസ്റ്റ് എന്നാക്കാം. അതാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കസ്റ്റം സോർട്ടാണ്. കസ്റ്റം സോർട്ടിനാകുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്പറിങ് സെലക്ട് ചെയ്യണമെന്നില്ല, നമ്പർ സെലക്ട് ചെയ്യാതെയും ചെയ്യാം. എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്തിട്ട് കസ്റ്റം എന്നുള്ളതിൽ പോവാം. കസ്റ്റം എന്നുള്ളതിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് സോർട്ട് ബൈ എന്ന് പറയും? ഇവിടെ ടോട്ടലിനെ ബേസ് ചെയ്തിട്ടാണ്. ആൾറെഡി ഇവിടെ ടോട്ടലിനെ ബേസ് ചെയ്തിട്ട് ലാർജസ്റ്റ് ടു സ്മാളസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിന് പകരം ഞാനിവിടെ നെയിമിനെ ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ സെഡ് ടു എ എന്നുള്ളതിന് പകരം, അത് ഡിസെൻഡിങ് ഓർഡർ ആണല്ലോ, സെഡ് ടു എ, പകരം ഞാൻ എ ടു സെഡ് എന്ന് കൊടുത്തു. എ ടു സെഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നേരത്തെ ഉള്ളത് പോലെ തന്നെ അത് എ ബി സി ഡി ക്രമത്തിൽ അതിനെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റി ഉണ്ടോ. അപ്പോൾ കസ്റ്റം സോർട്ടിൽ പോയിട്ട് നമുക്ക് ഏതിനെ വേണമെങ്കിലും സോർട്ട് ചെയ്യാം. ഇപ്പോൾ മാർക്ക് വണ്ണിൽ ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ ടോപ്പ് കൂടുതൽ കിട്ടിയത് ആളെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മാർക്ക് വണ്ണിനെ ബേസ് ചെയ്ത് മാത്രം നമുക്ക് സോർട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ലാർജസ്റ്റ് ടു സ്മാളസ്റ്റ് കൊടുത്തു. ഈ വിഷയത്തിൽ അതായത് ഫസ്റ്റ് മാർക്ക് വണ്ണിൽ ടോപ്പ് കിട്ടിയത് 46 ഡി എന്ന് പറയുന്ന ആളാണ്. പക്ഷെ ടോട്ടൽ മാർക്കിൽ ടോപ്പ് ആരായിരിക്കും, 209 ഇ എന്ന് പറയുന്ന ആളാണ്. പക്ഷെ അവനക്ക് ഇവിടെ 29 ഉള്ളൂ എങ്കിലും ടോട്ടൽ 209 അവനക്കുണ്ട്. പക്ഷെ ഈ സബ്ജക്റ്റിൽ ഇവനാണ് കൂടുതൽ എന്നുള്ളതുകൊണ്ട് അവനെ ബേസ് ചെയ്തിട്ട് നമ്മളിവിടെ സോർട്ട് ചെയ്തു. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ടിങ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, ഇനി അടുത്തുള്ളത് തസ്ഫിയത്ത് എന്ന് പറയും, ഫിൽട്ടറിങ് ആണ്. ഫിൽട്ടറിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ സംഗതി, നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം എടുക്കുക, ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാനം. അപ്പൊ തസ്ഫിയത്ത് എന്ന് പറയുമ്പോൾ അൽ മുറാദ് ബി തസ്ഫിയത്ത് വ തസ്ഫിയത്തുൽ ബയാനാത്തുൽ മുഹ്താജ മിനൽ മുഹ്തവയാത്തി ഫിൽ ഖലായ അൽ മുഹദ്ദദ. സെലക്ട് ചെയ്ത സെല്ലിൽ നിന്ന് കണ്ടന്റുകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കണ്ടന്റിനെ ബേസ് ചെയ്ത് തസ്ഫിയത്ത് ചെയ്തെടുക്കുക, ഫിൽട്ടർ ചെയ്തെടുക്കുക. ബി ഇസ്തിഖ്ദാമി തസ്ഫിയത്ത് തിൽക്കായ, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓട്ടോ ഫിൽട്ടറിങ് ഉണ്ട്. വൽ ഖുത്വാത്തുൽ തസ്ഫിയ, അതിനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് നുഹദ്ദിദു നിത്താക്കൽ ഖലായ ലി തഹ്തവി അലൽ ബയാനാത്ത്, ആ ഡാറ്റ ഉൾക്കൊള്ളുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഫി അലാബത്തി തബൂബി അസഫർ ഐസിയ, ഹോം ടാബിൽ പോയിട്ട് ഫിൽ മജ്മുഅത്തി തഹ്രീർ, തഹ്രീർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നൻകുറു ഫോക്ക് ഫർസ് വ തസ്ഫിയ, സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സുമ്പ നൻകുറു ഫോക്ക് തസ്ഫിയ, എന്നിട്ട് നമ്മൾ ഫിൽട്ടർ എന്നുള്ളതിലും ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നൻകുറു ഫോക്ക സഹമുൽ മുൻസദൽ ഫി റൈസിൽ അമോദ്. അപ്പം നമ്മൾക്ക് സ്വാഭാവികമായിട്ട് മുകളിൽ എന്ത് വന്നിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള ഒരു ആരോ ബട്ടൺ എല്ലാറ്റിൻ്റെയും മുകളിൽ വന്നിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നുഹദ്ദിദു മിൻ ഖായിമത്തിൽ ഖിയമി അൽ ഖീമത്തിൻ അവ അക്സർ ലി ഫർസി ലിൽ ഫർസി ഹസ്ബ, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്കതിനെ സോർട്ട് ചെയ്തെടുക്കാം, സോർട്ട് ചെയ്യല്ല ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ആൾറെഡി ഫിൽട്ടറിങ് ഓണാണ്. എന്താ ഫിൽട്ടറിങ് ഓണാണെന്ന് പറയാൻ കാരണം, ഇവിടെ നമ്മൾ ഈ ഫോർമാറ്റ് ടേബിൾ ഫോർമാറ്റിൽ സെറ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക് ഫിൽട്ടറിങ് ഓണാവും. ഞാൻ ആ ഫിൽട്ടറിങ് ഓഫാക്കി. ഇപ്പോൾ ഉണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫിൽട്ടറിങ് കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫിൽട്ടറിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതിലെങ്കിലും ബേസ് ചെയ്തിട്ട് നമുക്കിതിനെ ഫിൽട്ടർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനെ മാത്രം ബേസ് ചെയ്ത് ഫിൽട്ടർ കൊടുത്താലും എല്ലാറ്റിലും ഫിൽട്ടറിങ് വരും. ഇങ്ങനെ ഫിൽട്ടറിങ് വന്നാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ തൽക്കാലം ഇതിനെയാണ് ഫിൽട്ടർ ചെയ്യുന്നത് കൂട്ടുക. ഇതിൽ ഫിൽട്ടർ ചെയ്യുന്നതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ 200 മുകളിലുള്ളത് മാത്രം മതി എന്നുണ്ടെങ്കിൽ 200 മുകളിലുള്ളതിന് മാത്രം നമുക്ക് ഫിൽട്ടർ ചെയ്ത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനെ മാത്രം, ആ രണ്ടെണ്ണത്തിനെ മാത്രം ഞാൻ കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഫിൽട്ടറിൽ പോയിട്ട് സെലക്ട് ആൾ കൊടുത്തു. അപ്പോൾ സെലക്ട് ആൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം ഇവിടെ വരും കേട്ടോ. അപ്പോൾ ആ രണ്ടെണ്ണം മാത്രം നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കിട്ടി, 200 മുകളിലുള്ള മാത്രം നമുക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടി. ഇങ്ങനെ നമുക്ക് ഓരോന്നിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഫിൽട്ടറിങ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫിൽട്ടറിങ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അതിൽ ഫിൽട്ടറിങ് ഏതെങ്കിലും ഒരു കാര്യം മാത്രം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഏരിയ മാത്രം ഇതിനകത്തുള്ള ഇതിനെ മാത്രം ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ സെലക്ഷൻ കിട്ടി. അപ്പോൾ ഏത് കോളത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്ത് കണ്ടന്റിനെ സോർട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് ഫിൽട്ടറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിൽട്ടറിങ്ങിനെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇത് ക്ലിയർ ഫിൽട്ടറിങ് കൊടുക്കാൻ പറ്റും. ഇതിന് അവിടെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ഫിൽട്ടറിങ് കൊടുക്കാം. ഈ ക്ലിയർ ഫിൽട്ടറിങ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട് ഇവിടെ ക്ലിയർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഫിൽട്ടറിങ് മൊത്തത്തിൽ പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ക്ലിയർ ഫിൽട്ടറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ
നമ്മള് ഫിൽട്ടറിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഫിൽട്ടറിങ് എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബഹ്സ് വ തഅദീദാണ്, സെർച്ച് ആൻഡ് സെലക്ഷന്. ഇത് നമ്മൾ കുറെ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. വഹാദ തഹ്സീലുൽ ബഹ്സ് മുഹ്തവയാത്തിൽ ഖലായ വ തഹദീദിൽ മുഹ്തവയാത്തി ഫീഹ. നമുക്ക് ഈ സെല്ലിലുള്ള കണ്ടന്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്തെടുക്കാം, എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യാം. വനുമുക്കിനും ബിഹാദ തഹ്സീലി ഇതിൽ ബാസി, ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. വസ്തുബിദാലി മുഹത്തവ ഫി ഖല്യ, ഒരു സെല്ലിലെ കണ്ടന്റിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അൽ ഇൻതിഖാൽ മിൻ ഖല്യത്തിൻ ഇല ഉഖ്ര മുഅയ്യന, ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു പ്രത്യേക സെല്ലിലേക്ക് മാറാൻ, ഗോട്ട് കൊടുക്കാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. വൽ ബാസ് ആൻഡ് സിയോഗിൻ, ഏതെങ്കിലും ഒരു ഇക്വേഷനെ കുറിച്ച് അവിടെ നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. വ തഹലീഖാത്ത്, കമൻ്റുകൾ കണ്ടെത്തണമെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. വ തഹദീദിൽ കായനാത്തി വ ഗൈരിയ, അതുപോലെ തന്നെ അതിനകത്തുള്ള കമ്പോണൻസുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഫൈൻഡ് റീപ്ലേസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഫൈൻഡ് എന്നുള്ളടത്ത് ഞാൻ കൊടുക്കുന്നു, എന്ത് കൊടുക്കുന്നു, എ എന്ന് കൊടുത്തു. അപ്പോൾ എ എന്ന് കൊടുക്കുമ്പോൾ എവിടെ നിന്നുള്ള എ എന്നുള്ള ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെലക്ഷനിൽ നിന്ന് ഞാനിവിടെ എ എന്ന് മാത്രം നമുക്ക് കൊടുക്കണമെന്ന് കൂട്ടുക. അപ്പോൾ എ എന്ന് മാത്രമുള്ളത് സെലക്ട് ചെയ്താൽ ഇവിടെ എ എന്നുള്ളത് കണ്ടെത്തി കൊണ്ടിരിക്കും. എ എന്നുള്ള കണ്ടൻറ്റ് ഇവിടെ എയിലേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ മാർക്ക് ലിസ്റ്റ് എന്നാണ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഞാനിവിടെ മാർക്ക് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. മാർക്ക് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ സ്വാഭാവികമായിട്ടും മാർക്ക് ലിസ്റ്റിലേക്ക് അത് പോകും. ഇത് മാർക്ക് ലിസ്റ്റ് എന്നതിലേക്ക് അത് പോയിട്ടുണ്ട്. അതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ വേറൊരു ഓപ്ഷൻ ഇവിടെ ഇട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റീപ്ലേസ് ആണ്. റീപ്ലേസ് എന്ന് പറയുന്നത് എല്ലാ മാർക്ക് ലിസ്റ്റ് എന്നുള്ളതിന് പകരം ഞാനിവിടെ പറയണം 33 എന്നുള്ള ഡിജിറ്റ് മൊത്തം എന്തായിരിക്കണം, 36 എന്നത് മാറണം എന്ന് പറയാം. അപ്പോൾ ഫൈൻഡ് ആള്, റീപ്ലേസ് ആള് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ 33 എന്നുള്ള ഡിജിറ്റ് മൊത്തം എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള 36 എന്നതിലേക്ക് മാറണം. അപ്പോൾ എല്ലാം ഒറ്റ 33 ഒരൊറ്റൊന്നും ഉണ്ടായിരുന്നുള്ളൂ, അത് 36 മാറിയിട്ടുണ്ട് ഇവിടെ. ഇനി ഞാനിവിടെ തിരിച്ചു പറയണം, 32 എന്നുള്ളതൊക്കെ 34 ആകണം എന്ന് കൂട്ടുക. അപ്പോഴും റീപ്ലേസ് ആൾ കൊടുത്ത ഇവിടെ 3 റീപ്ലേസ്മെൻറ്റ് നടന്നു, ഇവിടെ 32 ഉണ്ടായതൊക്കെ 36 മാറിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിനകത്തുള്ളത്. പിന്നെ എന്ന് പറയുന്നത് ഗോ ടു എന്ന് പറയും. ഗോ ടു എന്ന് പറയുന്നത് ടേബിൾ 3 ഉണ്ട്, ടേബിൾ പിന്നെ 35 ഉണ്ട്, അതുപോലെ തന്നെ റെഫറൻസസ് ഉണ്ടാവും. അപ്പോൾ ഇതിലേതെങ്കിലും റെഫറൻസ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ടേബിൾ 3 എന്നുള്ളതിലേക്ക് പോയാൽ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ടേബിൾ 3 പോയി. ഇനി തിരിച്ച് ഗോ ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ടേബിൾ പിന്നെ വേറെ ഏതാ പറയുക, ടേബിൾ 35 എന്നുള്ളതിലേക്കാണ് പോകണമെങ്കിൽ ടേബിൾ 35 എന്നുള്ളതിലേക്ക് നമുക്കിവിടെ വേറൊരു മാർക്ക് ലിസ്റ്റിൽ നമ്മളിവിടെ പോയി. നമ്മൾ നേരത്തെ ഇവിടെ ഇരുന്നുണ്ടായിരുന്നത് ഇവിടെ 35 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു, അതിനകത്തേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. ഉണ്ടോ, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക്, അത് ഈ വർക്ക് ബുക്കിലുള്ള എവിടേക്ക് വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഫോർമുലാസൊക്കെ കൊടുത്തുക്കണമെങ്കിൽ ഫോർമുലയിലേക്ക് പോകാനുള്ള, ഇവിടുത്തെ ഫോർമുലയിലേക്ക് നമ്മൾ ആകെ ഒറ്റ ഫോർമുലയേ ഉള്ളൂ, അതുകൊണ്ട് ആ ഫോർമുലയിലേക്ക് നമുക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതോടുകൂടി ഹോം ടാബ്, പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഇതിനകത്തുള്ളത് ഹോം ടാബ്. ഈ ഹോം ടാബിൽ തന്നെ പ്രധാനമായിട്ടും നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഏരിയ, ഈ ടെക്സ്റ്റ് റാപ്പ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ഏരിയയാണ് എക്സലുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കുക. എക്സൽ വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് കൃത്യമായി നമ്മൾ അതിലുള്ള ഫങ്ഷൻസൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.